പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ജ്യോഗ്രഫി ഭാഗത്തിലെ അഞ്ചാമത്തെ അധ്യായം സമുദ്രവും മനുഷ്യനും എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമുക്ക് സമുദ്രത്തെക്കുറിച്ചും സമുദ്രവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ അധ്യായം സമുദ്രവും മനുഷ്യനും. നമുക്കറിയാം ഭൂമിയുടെ പ്രത്യേകത എന്താണ്. ഭൂമി നീലഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കാനുണ്ടായ കാരണം? അതായത് മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി കാണുന്നത് നീല നിറത്തിലാണ്. അതുകൊണ്ടാണ് ഭൂമിയെ എന്ത് വിളിക്കുന്നത്? നീലഗ്രഹം എന്ന് വിളിക്കാനുണ്ടായ കാരണം. ഇതിന് ഈ നീലഗ്രഹം എന്ന് വിളിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലമാണ്. ഏതാണ്ട് കഷ്ടിച്ച് ഒരു 29% മാത്രമാണ് കരഭാഗമായിട്ട് ഉള്ളത്. അതിനാലാണ് ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കാനുണ്ടാകുന്ന പ്രധാനമായ കാരണം. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആദ്യ ഭാഗത്തെ കുറിച്ച് പഠിക്കാം. നമുക്ക് പ്രധാനമായും 3 തരത്തിലാണ് ഈ കടൽ ഉള്ളത്. ഒന്ന് ഉൾക്കടൽ എന്നും മറ്റൊന്ന് കടലിടുക്ക് എന്നും മൂന്നാമതാണ് കടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതേ ഓരോന്നും എന്താണെന്ന് വിശദമായി നോക്കാം. ഉൾക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത്. അതായത് 3 വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ട ഭാഗമാണ് ഉൾക്കടൽ എന്ന് അറിയപ്പെടുന്നത്. 2-ാമത്തെ ഭാഗമാണ് കടലിടുക്ക്. എന്താണ് കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്ര ഭാഗത്തെയാണ് നമ്മൾ കടലിടുക്ക് എന്ന് പറയുക. അതായത് 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്ര ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക, കടലിടുക്ക് എന്ന് പറയുന്നത്. 3-ാമത്തെ ഭാഗമാണ് കടൽ. സമുദ്രത്തിന്റെ കരയോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് പൊതുവെ കടൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വിധത്തിലുണ്ട്. ഒന്ന് ഉൾക്കടൽ, മറ്റൊന്ന് കടലിടുക്ക്, 3 കടൽ. ഉൾക്കടൽ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടതാണ്. കടലിടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കരകൾക്കിടയിലുള്ള സമുദ്രത്തിന്റെ ഇടുങ്ങിയ ഭാഗമാണ്. കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സമുദ്രത്തിന്റെ കരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെയാണ് കടൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ കുറിച്ചാണ്. ഈ സമുദ്രങ്ങളുടെ വിസ്തീർണം, ആഴം കൂടിയ ഭാഗം എന്നിവ ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയുന്നത് പസഫിക് സമുദ്രത്തെ കുറിച്ചാണ്. പസഫിക് സമുദ്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഏകദേശം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് 4280 മീറ്റർ ആണ്. പസഫിക് സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അല്ലെങ്കിൽ ആഴം കൂടിയ ഗർത്തം എന്ന് പറയുന്നത് ചലഞ്ചർ ഗർത്തമാണ്. 2-ാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇതിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം എന്ന് പറയുന്നത് 3700 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഏറ്റവും കൂടിയ ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്നത് പ്യൂരിട്ടോറിക്കോ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇതിന്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് പ്യൂരിട്ടോറിക്കോ എന്ന ഗർത്തമാണ്. അതുപോലെ തന്നെ ഈ സമുദ്രത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഒരു പർവ്വത നിരയുണ്ട്. ഏകദേശം 14,000 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. ഇത് അറിയപ്പെടുന്നത് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 3-ാമത്തെ സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം എന്ന് പറയുന്നത് 3960 മീറ്റർ ആണ്. ഇവിടെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം അറിയപ്പെടുന്നത് വാൾട്ടൺ ഗർത്തം എന്ന പേരിലാണ്. 4-ാമത്തെ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഇതിന്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടിയ ആഴം 5180 ആണ്. അടുത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക് സമുദ്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ മുകൾ ഭാഗം മഞ്ഞുകട്ടകളാൽ
മൂടപ്പെട്ടിരിക്കുന്നതാണ്. ഇത് അറിയപ്പെടുന്നത് ദക്ഷിണ സമുദ്രം എന്ന പേരിലാണ്. ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 32,00,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സമുദ്രങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായും നമുക്ക് 5 സമുദ്രങ്ങളാണ് ഉള്ളത്. ഒന്ന് പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഇത്രയും കാര്യങ്ങളാണ് സമുദ്രങ്ങളെ കുറിച്ച് പറയാൻ. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാനുള്ളത് എന്താണ് ദ്വീപുകളും ഉപദ്വീപുകളും, അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്. ഇനി പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച്. ദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടുള്ള കരഭാഗത്തെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടുള്ള കരഭാഗത്തെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉപദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള കരഭാഗത്തെയാണ് നമ്മൾ ഉപദ്വീപുകൾ എന്ന് പറയുന്നത്. മൂന്ന് വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള കരഭാഗത്തെയാണ് നമ്മൾ ഉപദ്വീപുകൾ എന്ന് പറയുന്നത്. നമുക്ക് ദ്വീപുകൾക്കും ഉപദ്വീപുകൾക്കും നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇനി അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ എന്നുള്ളതാണ്. ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ്, മാലിദ്വീപ്, വിക്ടോറിയ തുടങ്ങിയവയാണ് പ്രധാന ദ്വീപുകളായി ഇവിടെ പറയുന്നത്. അടുത്തത് നമുക്ക് ഉപദ്വീപുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ, അറേബ്യൻ, അലാസ്ക തുടങ്ങിയവയാണ് പ്രധാന ഉപദ്വീപുകളുടെ വിഭാഗത്തിൽ പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സമുദ്രവും മനുഷ്യനും എന്ന പാഠഭാഗത്തിലെ ആദ്യ ഭാഗങ്ങളാണ്. ഭൂമിയെ നീലഗ്രഹം എന്ന് വിളിക്കുന്നതുകൊണ്ട് ഭൂമിയുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് ദ്വീപുകളും ഉപദ്വീപുകളും, അതിന് ഉദാഹരണങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.